നമസ്കാരം. കൺവൂഷൻ ചാനലിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കൊസ്റ്റാക്കോളിയുടെ പുത്തൻ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ നവീൽ പനങ്കാവ്. അപ്പോൾ നമ്മുടെ നിൽക്കുന്നത് കണ്ണൂർ ക്യാപിറ്റൽ മാളിലുള്ള ഗ്രീൻ സൈബർ മാർക്കറ്റിലാണ്. ഇവിടെ വരാൻ കാരണം എന്തെങ്കിലും എന്താ സന്ദേശം ഉണ്ടെങ്കിൽ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശം നമുക്ക് കൂടി നമ്മുടെ പ്രോഗ്രാമിൻ്റെ കൂടെയുണ്ട്. സന്ദേശം മറ്റൊന്നല്ല, നമ്മുടെ ഗ്രീൻ സൈബർ മാർക്കറ്റിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന NRI ഫസ്റ്റ് നടക്കുകയാണ്. ജൂലൈ 10 മുതൽ തുടങ്ങിയിരിക്കുകയാണ്. ജൂലൈ 10 ആരംഭിച്ച് ഓഗസ്റ്റ് 10 വരെ നീണ്ടു നിൽക്കുന്ന ഒരു മാസ കാലയളവിലുള്ള ഒരു NRI ഫസ്റ്റ്. അതിൽ പിന്നെ ഒരുപാട് പിന്നെ സമ്മാനങ്ങളുണ്ട്. കൂടാതെ ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ കൊടുക്കുന്നുണ്ട്. ആ കൂപ്പണിലൂടെ ഡെയിലി ഒരു ഗോൾഡ് കോയിൻ സമ്മാനമായിട്ട് നൽകുന്നുണ്ട്. ആ നറുക്കെടുപ്പ് വെച്ചാൽ നമ്മളിപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് തുടങ്ങി ഇന്ന് കട അടക്കുന്നത് വരെയുള്ള പർച്ചേസ് ചെയ്തവരിൽ നിന്നുള്ള കൂപ്പണിൻ്റെ ഒരു നറുക്കെടുപ്പാണ്. പക്ഷേ അത് ഇന്നായിരിക്കും എടുക്കുക, അത് നാളെയായിരിക്കും. അങ്ങനെ ഓരോ ദിവസം ഇന്ന് നടക്കുന്നതിൻ്റെ പിന്നെ നറുക്കെടുപ്പ് നാളെ, നാളെയുള്ള നറുക്കെടുപ്പ് മറ്റന്നാളെ രാവിലെ, എല്ലാം രാവിലെയാണ് നറുക്കെടുക്കുന്നത്. അങ്ങനെ ഗോൾഡ് കോയിൻ 30 ദിവസത്തേക്ക്, അത് ഒരു മാസത്തേക്ക് ഏതാണ്ട് 30-31 ഗോൾഡ് കോയിനാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്, ഡെയിലി ഗോൾഡ് കോയിൻ. പിന്നെ ഒരുപാട് ഓഫറും ഒക്കെ ഉണ്ട് നമ്മുടെ ഗ്രീൻ സൈബർ മാർക്കറ്റ് നടക്കുന്ന NRI ഫസ്റ്റ്. അപ്പോൾ അതുകൂടി പ്രേക്ഷകരെ അറിയിക്കാനുള്ള കാര്യത്തോട് വന്നിരിക്കുന്നത്. അപ്പോൾ ആരംഭിക്കാം നമുക്ക് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കൊസ്റ്റാക്കോളിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക്. ഇവിടെയുള്ള ഒരു പ്രൊഡക്റ്റ് ഗ്രീൻ സൈബർ മാർക്കറ്റിൽ നമുക്കിപ്പോൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിക്കാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഗ്രീൻ സൈബർ മാർക്കറ്റിൽ ഉള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ ആസ്പദമാക്കിയിട്ട് ചോദ്യം ചോദിച്ചത്. ഇപ്പം ചോദിക്കാൻ വേണ്ടി പോകുന്നത് ഗ്രീൻ സൈബർ മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ പേര് അന്വേഷിക്കുകയാണ്. ഇപ്പം എൻ്റെ പേര് നവീൻ എന്ന് പറയുമ്പം വാക്ക് ശേഷം ഒരു വള്ളിയുണ്ട് അല്ലേ, നവീൻ വരും, നവീൻ എന്നൊരു വാക്ക് ശേഷം ഒരു വള്ളിയുണ്ട്, അപ്പോൾ വി വരുന്ന. അപ്പോൾ എൻ്റെ ചോദ്യമാണ് വള്ളി, പുള്ളി, ദീർഘം, അടപ്പം, ചന്ദ്രക്കല, ഒന്നുമില്ലാത്ത ഒരു പച്ചക്കറിയുണ്ട്, ഏതാണ് ആ പച്ചക്കറി എന്നാണ് ചോദ്യം. വെജിറ്റബിൾ നോക്കാം വാ. അപ്പം നമ്മൾ ഈ ഒരു ചോദ്യം ഫസ്റ്റ് ഒരു ഫാമിലിയെ പരിചയപ്പെടുകയാണ്. ഹലോ സാർ, നമസ്കാരം, ഗുഡ് ഈവനിങ്. പപ്പടം, പടപടം, പപ്പടം, നമ്മുടെ ചെറുപപ്പടം, ആ മോൾട്ടിക്കൊക്കെ പറ്റില്ലേ. അപ്പം പപ്പടമൊക്കെ പല സൈസിലും വാങ്ങി കിട്ടുന്നുണ്ട്. ഈ കൂടെ ചേട്ടൻ മാഡം അടുത്തോട്ട് വയ്ക്കുക. ഇത് നമ്മൾ ഈ കടയിൽ നിന്ന് ലഭിക്കാത്ത രീതിയിലുള്ള മറ്റൊരു ഇല്ലാത്ത ഒരു വ്യത്യസ്തമായ ഒരുപാട് പപ്പടം ലഭിക്കുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ നിന്ന് അറിയാം. ഗുരുവായൂർ, ഗുരുവായൂർ, ആ ഗുരുവായൂർ, ഗുരുവായൂർ പപ്പടം. അത് പല രീതിയിൽ പല വലുപ്പം വളരെ ചെറിയ രീതിയിലുള്ള പപ്പടമൊക്കെ ഉണ്ട് അല്ലേ. വാങ്ങിച്ചിട്ടുണ്ടോ പോയിട്ട്? പേരെങ്ങനെയാ? ലിനേഷ്. ലിനേഷ് എവിടെ സ്ഥലം? ചാല. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഇലക്ട്രീഷ്യൻ ആണ്. നാട്ടിൽ തന്നെയാണോ? ഇപ്പൊ നാട്ടിലാ. ഇപ്പൊ നാട്ടിലാ. ഓക്കെ, വർക്കൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പം പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് വർക്ക് കൂടുതലാണോ? കുഴപ്പമില്ല, കുഴപ്പമില്ല. ശരി, എന്താ ബാവയുടെ പേര്? പാർവതിക്കുട്ടി. പാട്ട് പാടുവാ, ഒരു പാട്ട് പാടിയ പാർവതിക്കുട്ടി. ഓക്കെ, നിങ്ങളുടെ പേര്? ഷീലു. ഷീലു, ഷീലു, ഷീലു. അപ്പൊ എന്താ ഷോർട്ടായിട്ട് നോക്കുക, ഷീന്ന് വിളിക്കോ, ലൂന്ന് വിളിക്കോ, അടുത്തോട്ട് എന്താ വിളിക്കുക? ഷീലു തന്നെ. ഷീലു തന്നെ വിളിക്കുക. രണ്ടുപേരും ഇന്ന് പിന്നെ മുൻകരുതലെ കൂടെ ഇട്ടിട്ട് വന്നതാണ്, ഒരു സെയിം കളറിലുള്ള ഏതാണ്ട് ഒരു ഡ്രസ്സ് അപ്രതീക്ഷിച്ചായിട്ട് വന്നതാണോ? ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഓക്കെ, ഇപ്പൊ വർക്കൊന്നും ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്തില്ല. ഈ ഫുഡില് ഏറ്റവും കൂടുതൽ ഇഷ്ടം വെജിറ്റേറിയനാണോ നോൺ വെജിറ്റേറിയനാണോ? എങ്കിലും നമ്മൾ ആഴ്ചയിൽ പിന്നെ ഒരു 7 ദിവസത്തിൽ 8 ദിവസം നോൺ കഴിക്കും. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു സംഭവം നോക്കിയിട്ട്. അപ്പൊ എന്റെ ചോദ്യമാണ്, നിങ്ങളുടെ പേരൊന്നുകൂടി പറയാം. ലിനേഷ്. ലിനേഷ്, അതിന്റെ ലിനേഷ്, അതില് ചന്ദ്രക്കല ഉണ്ടല്ലേ. നിങ്ങളുടെ പേര്? ഷീലു. ഷീലു. ലു. ലുവിനൊരു വള്ളിയും അടിയിൽ ഒരു പുള്ളി ഒരു ചൊറിയും ഉണ്ട് അല്ലേ. അപ്പൊ എന്റെ ചോദ്യമാണ് വള്ളി, പുള്ളി, ചന്ദ്രക്കല ഇതൊന്നും ഇല്ലാത്ത ഒരു വെജിറ്റബിൾ ഉണ്ട്, ഏതാണ്? അക്ഷരങ്ങൾ മാത്രം, അക്ഷരങ്ങൾ മാത്രമുള്ള ഒരു പച്ചക്കറി. പേരിൽ അക്ഷരങ്ങൾ മാത്രമുള്ള വള്ളി, പുള്ളി ഒന്നുമില്ലാത്ത ഇവിടെ മത്തങ്ങ. മത്തങ്ങ അല്ല, പയർ. പയർ അല്ല. അപ്പൊ കാണാം. ഓക്കെ, ശരി. യെസ്. അപ്പൊ നമ്മള് ചോദിച്ചുകൊണ്ടിരിക്കുകയാണേ വള്ളി, പുള്ളി, ദീർഘം, ചന്ദ്രക്കല, അടപ്പം, ഒന്നും ഇല്ലാത്ത ഒരു പച്ചക്കറി ഏതാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹായ്. ഹലോ. ഹലോ. ഹായ്. ഹലോ. ഹലോ, ഹൗ ആർ യു? ഫൈൻ. എന്റെ പേര്? നെയിം? പൃഥ്വി. പൃഥ്വി, എത്ര ക്ലാസ്സിലാ? 6th. 6th? സത്യം? യെസ്. 6th? 6th? യാ. കൂടെ ആരും? ഒന്ന് മമ്മ, ഗ്രാൻഡ്മ, ആൻഡ് സിസ്റ്റർ. ഓട് സിസ്റ്റർ വാ. മമ്മയും ഗ്രാൻഡ്മയും
അങ്ങോട്ട് പോയോ? സിസ്റ്റർ പോയോ? ആ മോളെ മോളെ വയ്ക്കാം. മോളുടെ പേര്, സിസ്റ്ററുടെ പേര്, പേരെന്താ? നെയിം യാദ്വി. യാദ്വി എത്ര ക്ലാസ്സിൽ? സെക്കൻഡ്. സെക്കൻഡ്. ചേച്ചി സിക്സ്ത്തില്. ഏതാ സ്കൂൾ? ഏതാ? അമൃത വിദ്യാലയ. അമൃത വിദ്യാലയ. മോള്? രണ്ടുപേരും ഒരുമിച്ചാ പോണേ സ്കൂളിൽ. എങ്ങനെയാ പോണേ സ്കൂളില്? വീട്ടിൽ നമ്മ കൊണ്ടാക്കുവോ അല്ലെങ്കിൽ ബസ് വീട്ടിലോട്ട് വരും? രാവിലെ എത്ര മണിക്കാ ബസ് മോളെ മക്കളെ കൂട്ടാൻ വേണ്ടി വരുന്നേ? കറക്റ്റ് ടൈം? അതായത് 8:25 കറക്റ്റ് എത്തും. ചെലപ്പം വരുന്നതിന് മുന്നേ എത്തും. നിങ്ങൾ വരുന്നതിന് മുന്നേ എത്തും. വീട്ടിൽ വൈകിട്ട് കൊണ്ടാ എത്ര മണിക്കാ? ഈവനിങ്ങില്? അറിയില്ല. അപ്പൊ നിങ്ങളെ കൂട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെയും വേറെ ഒരുപാട് ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ പോകില്ലേ കുട്ടികളെ കൂട്ടാൻ വേണ്ടിട്ട്? ഓ ഇല്ല, നേരെ നിങ്ങളെ കൂട്ടി നേരെ സ്കൂളിലൊക്കെ ആണോ വന്നേ? അപ്പൊ നിങ്ങൾക്ക് സ്കൂൾ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണോ? യാത്ര ഇഷ്ടമാണോ? നമ്മുടെ മക്കളെ ഏറ്റവും ദൂരെ ലോങ് പോയത് എവിടെയാ യാത്ര ചെയ്തിട്ട്? അതേ സ്ഥലം? അത് ഒരു സ്ഥലമാണ്. ഏതാ സ്ഥലം? അത് കൊച്ചിയിലാണ്. എപ്പോഴാ പോയത്? താമസിക്കുന്ന എവിടെ? വീട് എവിടെയാ? വീട് ഫ്ലാറ്റ് പേര് ബെൽമേ ഡൈനസ്. ആ ബെൽമേ ഡൈനസ്. താൻ ലക്ഷ്മി അടിക്കും അല്ലേ? ഓക്കെ. അപ്പം ഈ ചേച്ചി അനിയത്തിലും ആരാണ് പാട്ട് പാടുന്ന ആള്? ചേച്ചി പാടും. ആ മ്യൂസിക് പഠിക്കുന്നുണ്ടോ മോള്? ഇല്ല, ഫോൺ കിട്ടി കഴിഞ്ഞാൽ പാട്ട് പാടി. ഫോണിന്റെ മോള് പാടുന്ന അനിയത്തി കുട്ടി വീഡിയോ ചെയ്യാം? ഷൂട്ട് ചെയ്യാറില്ല? ഷൂട്ട് ചെയ്യാറില്ല. ഇല്ല. ഇനി രണ്ടൊരു പാട്ട് പാടി. മറന്നുപോയി കുട്ടിയോട് സംസാരിച്ചാൽ ചോദ്യം ചോദിക്കാൻ പറഞ്ഞു കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് അടുത്ത ടീമിനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ നമസ്കാരം. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞോ? പർച്ചേസ് ഏകദേശം എല്ലാം കഴിഞ്ഞു. ചേട്ടൻ പേരെന്താ? മുസ്തഫ. മുസ്തഫ ചേട്ടൻ്റെ വീട് എവിടെ? ആനയടക്ക് ഗേറ്റിന്റെ അടുത്ത്. ഈ ആനയടക്ക് ആനയെടുക്ക് ആ സ്ഥലത്തിൽ ഈ ആനയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ശരിക്കും? അതിനെ ശരിയാ പ്രോപ്പർ വളവട്ടാണ്. ഞാൻ ഇവിടെ വാങ്ങിയിട്ട് 35 കൊല്ലം. ജോലിയൊക്കെ എവിടെയായിരുന്നു? ജോലി ആദ്യം ഗൾഫിലായിരുന്നു, ഇപ്പൊ ഇവിടെ നാട്ടിൽ തന്നെ. ഈ നമ്മൾ പർച്ചേസ് ചെയ്ത ഓരോ സാധനത്തിന് വില നോക്കിയിട്ടാണ് സാർ എടുത്തത്? ആ ഒന്നില്ല, നമ്മൾ ആവശ്യമുള്ള സാധനം മേടിക്കാൻ അല്ലാണ്ട് വില നോക്കിട്ട് എന്താക്കാൻ തിന്നണ്ട. ചേട്ടൻ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്താ? നമ്മളെ അരിഭക്ഷണം. ചോറാണോ ബിരിയാണിയാണോ എങ്ങനെ? ഇല്ല, ചോറുണ്ട്. ചോറിന് കറി, മത്സ്യം. മത്സ്യം മത്സ്യം ഇപ്പൊ കിട്ടും, നല്ല നല്ല മത്സ്യം കിട്ടും. അടുത്ത് തന്നെ കുഴപ്പമില്ലല്ലേ? നല്ല മത്സ്യം കിട്ടും, നല്ല പഴ മത്സ്യം എപ്പോഴും കിട്ടും. ഫ്രഷ് ആയിട്ട് കിട്ടും, അതാണ് ഗുണം. ചേട്ടനോട് ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണേ. ചേട്ടൻ പേരെന്താ പറഞ്ഞു? മുസ്തഫ. മുസ്തഫ. മുസ്തഫ എന്നുള്ള പേരിന്റെ നമ്മളൊരു ചൊറയും വള്ളിയൊക്കെ ഉണ്ടല്ലേ, മാർക്ക് ശേഷം മുസ്തഫ എഴുതുമ്പോ ഒരു ചൊറയും വള്ളിയൊക്കെ ഉണ്ട് അല്ലേ, മുസ്തഫ എന്ന പേര്. എന്റെ ചോദ്യമാണ്, അതായത് വള്ളി പുള്ളി ഒന്നുമില്ല, അത് വെറും അക്ഷരങ്ങൾ മാത്രമുള്ള ഒരു പച്ചക്കറി ഉണ്ട്, ഏതാണത്? അക്ഷരങ്ങൾ മാത്രം, അതിൻ്റെ കൂടെ വള്ളി പുള്ളിയോ ദീർഘം ഒന്നും ഇല്ലാത്ത വെണ്ടയ്ക്കല്ല, അത് കൂട്ടക്ഷരമുണ്ട്. ഓക്കെ, എന്നാല് ഓക്കെ, ശരി ശരി. അപ്പൊ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഏതാണ് ആ വെജിറ്റബിൾ, ഏതാണ് ആ പച്ചക്കറി എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. വള്ളി പുള്ളി ദീർഘം ചന്ദ്രക്കല പിന്നെ കൂട്ടക്ഷരം ഒന്നുമില്ലാത്ത വെറും അക്ഷരങ്ങൾ മാത്രമായിട്ടുള്ള ഒരു പച്ചക്കറി ഏതെന്നാണ് ചോദിക്കുന്നത്. ഗുഡ് ഈവനിങ്. പേര് അക്ഷയ്. അക്ഷയ്. അക്ഷയ് കുമാർ എന്നുണ്ടോ അല്ലേ? കപ്പാസിറ്റർ വൈൻഡ് ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റേജ്. എത്ര വർഷം? ഞാനിപ്പം രണ്ടാം വർഷം. രണ്ടര വർഷം. അപ്പൊ അവിടെ പിന്നെ സ്റ്റാഫായിട്ട് ഇപ്പം പിന്നെ ജോലി ശരിക്കും സ്റ്റാഫ് അല്ലേ അവിടെ? അതെ, സ്റ്റാഫ്. നിങ്ങളുടെ സെക്ഷനിൽ എത്ര പേര് വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ? ഇപ്പൊ കെൽട്രോണിന്റെ പ്രോഡക്റ്റ് ഒക്കെ എങ്ങനെ പോകുന്നുണ്ട് ഇപ്പം? അത്യാവശ്യം മാർക്കറ്റിൽ സെയിൽ ഉണ്ട്, കുഴപ്പമില്ലാതെ പോയി. പണ്ട് നമുക്ക് ഈ കെൽട്രോൺ ടി വി അങ്ങനെയൊക്കെ? ടി വി ഒന്നും ഇല്ല അവിടെ, കപ്പാസിറ്റർ, റെസിസ്റ്റർസ് മാത്രം. അത് മാത്രമേ ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല. ശരി.
താമസം ഇപ്പം നേരം ഡെയിലി വീട്ടിൽ പോയിട്ട് വരുമോ? ആ വീട്ടിൽ പോയിട്ട് വരും. ഡെയിലി പോയിട്ട് വരും. അപ്പോൾ ഞാൻ ചെറിയൊരു കാര്യം ചോദിക്കാനാണ്. പർച്ചേസ് കഴിഞ്ഞു, പക്ഷേ വെജിറ്റബിൾസ് ഒന്നും പർച്ചേസ് ചെയ്തില്ല. ഇല്ല. വെജിറ്റബിൾ ആണ് കൂടുതൽ കഴിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ്? വെജിറ്റബിൾസ് കഴിക്കും കൂടുതലൊന്നുമില്ല. ഒന്നുമില്ല. രാവിലെ അപ്പോൾ നിങ്ങൾ വെയിറ്റുമ്പോൾ നമ്മൾ കെൽട്രോണിലെ ഓഫീസിൽ എത്തണമെങ്കിൽ മോർണിംഗ് എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യും? ഡ്യൂട്ടി തുടങ്ങുന്ന എത്ര മണിക്ക്? 7 o'clock സ്റ്റാർട്ട് ചെയ്യും. 7 o'clock സ്റ്റാർട്ട് ചെയ്യും. ഷിഫ്റ്റ് വൈസ് 7 o'clock വരെ. 3 o'clock. 3 o'clock വരെ. അപ്പോൾ 7 o'clock 7 മണിക്ക് അവിടെ എത്തണമെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോകണം. ഇങ്ങനെ ബൈ ടു വീലറാണ്. ടു വീലർ ഒന്നും കുഴപ്പമില്ല. ശരി. അപ്പോൾ ചെറിയ ചോദ്യമാണ്, പേരൊന്നുകൂടി പറയാം. അക്ഷയ്. അക്ഷയ്. അക്ഷയ് എന്ന് പറയുമ്പോൾ നമ്മൾ ചന്ദ്രക്കല ഉണ്ടല്ലോ പേരിനകത്ത്, അക്ഷയ് എന്ന് ചന്ദ്രക്കല. അപ്പോൾ എൻ്റെ ചോദാണ്, ചന്ദ്രക്കല, വള്ളി, പുള്ളി, ദീർഘം ഇതൊന്നും ഇല്ലാത്ത ജസ്റ്റ് അക്ഷരങ്ങൾ മാത്രമുള്ള ഒരു വെജിറ്റബിൾ ഉണ്ട്, ഒരു പച്ചക്കറി ഉണ്ട്, ഏതാണത്? ജസ്റ്റ് അക്ഷരങ്ങളുടെ മാത്രം, അക്ഷരങ്ങളുടെ ഉച്ചാരണം മാത്രമുള്ള ഒരു പച്ചക്കറി. ഇല്ല. ഓക്കെ, നടക്കട്ടെ. ഓക്കെ, ശരി. അപ്പോൾ നമ്മുടെ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ഒരു സാറ് പരിചയപ്പെടുകയാണ്, പരിചയപ്പെട്ട നമ്മുടെ പ്രശാന്ത് സാർ. അതായത് ഗായകനാണ്, എഴുത്തുകാരനാണ്, സംഗീത സംവിധായകനാണ്, ഒരുപാട് കഥയൊക്കെ എഴുതി ഒരുപാട് അവാർഡൊക്കെ നേടിയിട്ടുള്ള അധ്യാപകനാണ്. ഇപ്പോൾ രാജാസ് ചെറക്കൽ രാജാസ് സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ്. അപ്പോൾ നമ്മുടെ, ഞാൻ രാജാസ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് യുവജനോത്സവത്തിൽ നമ്മൾ ജില്ലയിലോട്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ചിട്ടാണ്, സാറിൻ്റെ കൂടെയാണ് ഫസ്റ്റ് ടൈം നമ്മൾ അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പം രാജാസ് ഹൈസ്കൂളിൽ പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്യുന്നു. താമസിക്കുന്നത് ഇപ്പോൾ അവിടെ ചെറക്കലാണ്. ചെറക്കല അമ്പലത്തിൻ്റെ അമ്പലത്തിനടുത്താണ്. നമ്മുടെ ഇപ്പോൾ അവിടെ ഒരു വലിയൊരു ആഘോഷമൊക്കെ ഉണ്ട് സാറിൻ്റെ വീടിനടുത്തന്നെ. ചാമ്പണ്ടിക്കോട്ടത്തിൻ്റെ തൊട്ടപ്പുറത്താണ്. അതെ അതെ, അവിടെ നിന്ന് തൊട്ടപ്പുറം. രാജാസ് ഹൈസ്കൂൾ ഇപ്പം എത്ര വർഷമായിട്ട്? ഇപ്പം 29 വർഷം, 30 വർഷത്തോളമായി. പ്രിൻസിപ്പളായിട്ട് എത്ര വർഷമായി? 15 വർഷം. 15 വർഷം. 30 വർഷത്തോളമായി ഏകദേശം. ഇപ്പൊ നമ്മുടെ രാജ സ്കൂളിന്റെ അവസ്ഥ എങ്ങനെയാണ്? ഹയർ സെക്കൻഡറി ആണല്ലോ, ഞാൻ ഹയർ സെക്കൻഡറിയിലാണ് ഉള്ളത്. അവിടെ 3 ബാച്ചാണുള്ളത്. അവിടെ ഫുൾ സ്ട്രെങ്ത് ആണ്, നല്ല നന്നായിട്ട് പോകുന്നുണ്ട്. നല്ലൊരു അന്തരീക്ഷമാണ്, വലിയൊരു ഞെരക്കമറിപ്പ് അവിടെ ഉണ്ടോ? ഞാവൽമരമുണ്ട്, അതുണ്ട്. അതെ അതെ അതെ. പണ്ട് സ്കൂളൊക്കെ വിട്ട് നമ്മൾ പിന്നെ ഇന്റർവെൽ സമയത്തൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാവൽ പഴങ്ങൾ അവിടെ നിന്ന് കിട്ടും, അതൊക്കെ പുറത്തു കിട്ടുന്ന ഒരുപാട് കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ മേഡത്തിന്റെ പേര്? സന്ധ്യ. ആയിട്ടില്ല, സമയം 4:30 ആയിട്ട്, 5:30 ആയിട്ട് സന്ധ്യ ആകുമ്പോ എന്നുള്ളൂ. മേഡത്തിന്റെ സ്വന്തം സ്ഥലം എവിടെയാ? എന്റെ വയനാട്, പുൽപ്പള്ളി. വയനാട് പുൽപ്പള്ളി. പുൽപ്പള്ളിയിൽ എന്റെ സ്വന്തം സ്ഥലം, സ്വന്തം വീട്. സ്വന്തം വീട്. ഇപ്പൊ സാറിന്റെ സ്വന്തം സ്ഥലം എവിടെയാ? ഞാൻ ചെറുതാഴം, പയ്യന്നൂരിനടുത്ത്. പയ്യന്നൂരിനടുത്താണ്. ചെറുതാഴം. ചെറുതാഴം. പിന്നെ രാജസ് സ്കൂളിൽ പിന്നെ ഇവിടെ ജോലി കിട്ടിയ ശേഷമാണ് ഇങ്ങോട്ട്? അതെ അതെ, ഇവിടെ താമസം. മേഡം ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടായിരുന്നു? ഞാൻ ഹൈസ്കൂളിൽ രാജാസിലെ അല്ല, വിവാഹത്തിന് ശേഷം ജോയിൻ ചെയ്തതാണ്. ജോയിൻ ചെയ്തതാണ്. പേ സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന സോഷ്യൽ സയൻസ്. ഇപ്പം മാഷ്, ഇപ്പം നമ്മുടെ ഈ പിന്നെ സംഗീതം, ഇപ്പം നമ്മുടെ ഒരു സംഗീതം നൽകിയിട്ട് ഇപ്പം ഏതൊരു നമ്മളന്ന് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സിനിമയുടെ സംഗീത സംഭവം. മധ്യവേനലുണ്ട്, നഖരമുണ്ട്, പിന്നെ പേടിത്തൊണ്ടൻ. അതില് താങ്കൾ അഭിനയിച്ചിട്ടുണ്ടല്ലോ. പിന്നെ അവസാനം ഇപ്പം ശ്രീനിവാസിന്റെ പവിയേട്ടന്റെ മധുരച്ചോര അതിലുണ്ട്. കലാഭവമണി ലാസ്റ്റിൽ അഭിനയിച്ച സിനിമയുണ്ട്, അതായത് കെ എസ് ചിത്ര പാടിയ ഒരു പാട്ട്, പോയി മറിഞ്ഞു പറയാ. 10-30 പാട്ടുകളുണ്ട്. പുതിയ സംരംഭം എന്തെങ്കിലും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബീരെ എന്നുള്ളൊരു സിനിമ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മറ്റേ മനോജ് കെ സേതു, അദ്ദേഹമാണ് അതിൻ്റെ പ്രൊഡക്ഷൻ. ഗോപി കുറ്റിക്കോലി, ഗോപി കുറ്റിക്കോലിൻ്റെ സംവിധാനത്തിലുള്ളൊരു പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടെ പാടാറുണ്ട്? ഉണ്ട്, പാടാറുണ്ട്. ഉണ്ട്. ഗോപി സുന്ദറിൻ്റെ ഒരു ഗാനം ഞാൻ പാടിയിട്ടുണ്ട്. എന്താണ് സിനിമയുടെ പേര്? അപ്പോൾ രാജാസ് ഹൈസ്കൂൾ പ്രിൻസിപ്പളാണ്, ഗാനരഹിതമാണ്, ഗായകനാണ്, സംഗീത സംവിധായകനാണ്, കഥാകൃത്താണ്, ഒരുപാട് മേഖലയിൽ അറിയപ്പെടുന്ന ഇപ്പോൾ പ്രാസംഗികം കൂടിയാണ്. ഒരുപാട് വിഷയങ്ങളിലൊക്കെ നമ്മൾ പിന്നെ ഫംഗ്ഷനിൽ സംസാരിക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വേണ്ടത് വായനശീലമാണ്. സത്യം പറഞ്ഞാൽ വായനശീലമാണ് വേണ്ടത്. ഏറ്റവും കൂടുതൽ സാറെ ആകർഷിച്ച ഒരു എഴുത്തുകാരനാരാ? എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ എൻ കക്കാടും പി കുഞ്ഞിരാമൻ നായർ. ഈ രണ്ട് കവികളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാർ. ആ രണ്ട് എഴുത്തുകാരുടെ സ്വാധീനമാണ് എൻ്റെ കവിതയിലും അതുപോലെ തന്നെ വായനയെ മുമ്പോട്ടേക്ക് കൊണ്ടുപോയതിലും ഏറ്റവും അധികം സ്വാധീനിച്ചത്. എന്തായാലും വളരെ സന്തോഷം. ഞാൻ ചോദ്യം ചോദിക്കുന്നില്ല. ഓക്കെ, പക്ഷേ താങ്ക് യു, താങ്ക് യു. ഓക്കെ മേഡം. ഓക്കെ, ശരി. ഓക്കെ, ഹലോ, ഒന്ന് പേര് പറഞ്ഞേ. കീർത്തന. ആ, ഞാൻ അവിടെ നിൽക്കും. മേഡത്തിന്റെ പേര് പറ? രസിത. രസിത. എവിടെ സ്ഥലം? എവിടെ? മയിൽ. മയിൽ എവിടെ? മയിൽ സ്കൂളിൻ്റെ അടുത്താണ്. എവിടെയാണ്? മയിലാണ് പർച്ചേസ് വന്നിരിക്കുന്നത്. ഇവിടെ സ്ഥിരം കസ്റ്റമർ ആണ്. എന്ത് ചെയ്യുന്നു? ഞാനിപ്പം പി ജി. എവിടെ? ചെന്നൈ. ചെന്നൈ.
ചെന്നൈയിൽ ഇപ്പം അവിടെ എത്ര മാസത്തെ കോഴ്സാണ്? എത്ര വർഷത്തെ കോഴ്സ് അവിടെ? രണ്ടു വർഷം. എത്ര വർഷം പഠിച്ചു? ഇപ്പം ജോയിൻ ചെയ്യാൻ പോയിട്ടില്ല. തമിഴൊക്കെ വീട്ടിൽ നിന്ന് കുറച്ച്, നമ്മുടെ ഈ പിന്നെ ഒരു സിനിമയുണ്ട് പിന്നെ ജഗദീഷ് ശിവകുമാറിന്റെ അണ്ണൻ, അക്ക, ചക്ക, തങ്കച്ചി. നല്ലേ. നമ്മൾ പോകുന്നതിന് മുന്നേ കുറച്ച് തമിഴൊക്കെ പഠിച്ചു നോക്കിയാൽ നല്ലതാണ്. പോയിട്ടുണ്ടോ മുന്നേ? അവിടെ പോയിട്ടുണ്ടോ? തമിഴ്നാട്ടിലോ? ജോലി ചെയ്യുന്നുണ്ടോ? ഞാനൊരു പ്രൈവറ്റ് ഫാമിലി അക്കൗണ്ട്. എവിടെ? മട്ടന്നൂർ. മട്ടന്നൂരാണ്. ശരി. അപ്പൊ ഞാൻ ചെറിയൊരു കാര്യം ചോദിക്കുകയാണേ, വളരെ ലളിതമായൊരു ചോദ്യമാണ്. പേര്? കീർത്തന. കീർത്തന. കീർത്തന എന്ന് പറയുമ്പം കാക്കൊരു വള്ളിയുണ്ട് അല്ലേ? അമ്മയുടെ പേര്? ലസിത. അപ്പം സാക്കൊരു വള്ളിയുണ്ട്, മോളുടെ പേരിൻ്റെ ആദ്യദർശന വള്ളിയുണ്ട്, അമ്മയുടെ ആ പേരിൻ്റെ ആദ്യദർശന വള്ളിയുണ്ട്. പിന്നെ ചെറിയ ചോദ്യമാണ്, വള്ളി പുള്ളി ദീർഘം ചന്ദ്രക്കൽ ഒന്നുമില്ലാത്ത വെറും അക്ഷരങ്ങളുടെ ഉച്ചാരണം മാത്രമുള്ള ഒരു പച്ചക്കറി ഉണ്ട്, ഏതാണ്? അറിയില്ല. ഇവിടെ വണ്ടി വട്ടെ ഒക്കെ കാണാം. ചാ, ചെറുനാരങ്ങ. ചെറുനാരങ്ങ കിലോയ്ക്ക് എത്രയാണെന്ന് നോക്കിയായിരുന്നു അല്ല? ഏകദേശം എത്ര ഗ്രാം ഉണ്ടാവും നോക്കിയിട്ടില്ല? ചുമ്മാ സെലക്ട് ചെയ്ത് എടുത്തു. കാരറ്റ് അതുപോലെ കിലോയ്ക്ക് എത്താൻ നോക്കിയില്ല? എടുത്തു. ഈ രണ്ട് സാധനം വേണ്ടോ? നമ്മൾ സാധാരണ നമ്മള് പിന്നെ മറ്റു സ്ഥലത്ത് പോകുമ്പോൾ നമ്മള് വില ചോദിച്ചിട്ടാണ് പച്ചക്കറി വാങ്ങി സാധനം എടുക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ സാധനം എടുത്തിട്ട് പിന്നെ അവിടെ നോക്കും അല്ലേ? എന്തായാലും ഇപ്പം നമ്മൾ പിന്നെ എൻ ആർ ഐ ഫസ്റ്റ് വന്ന് ഫെസ്റ്റ് എടുക്കുകയാണ്. ജൂലൈ 10 മുതൽ ഓഗസ്റ്റ് 10 വരെ ഗോൾഡ് കോയിനൊക്കെ ഉണ്ട്, ഡെയിലി ഗോൾഡ് കോയിനൊക്കെ സമ്മാനമൊക്കെ ഉണ്ട്. അപ്പൊ ചെറിയൊരു ചോദ്യം, ഒരു പച്ചക്കറിയായിട്ട് വന്നത്, നിങ്ങൾ ഈ പച്ചക്കറി പർച്ചേസ് ചെയ്യുന്നതോടെ ഞാൻ അങ്ങോട്ട് വന്ന, അതായത് പേര്? എന്റെ പേര് ലജ്ന. ലജ്ന. അപ്പൊ ലജ്ന എന്ന് പറയുമ്പോൾ പിന്നെ മലയാളത്തിൽ ഒരു വള്ളിയുണ്ട് അല്ലേ? ജാക്ക് വള്ളിയുണ്ട്. ശരി. അപ്പൊ ചോദിച്ചാല് വള്ളി പുള്ളി ദീർഘം ചന്ദ്രക്കൽ ഒന്നും ഇല്ലാത്ത ജസ്റ്റ് അക്ഷരങ്ങളുടെ മാത്രം, വെറും അക്ഷരങ്ങളുടെ ഉച്ചാരണം മാത്രമുള്ള ഒരു പച്ചക്കറി ഉണ്ട്, ഏതാണ്? മലയാളത്തിൽ വള്ളിയില്ല, പുള്ളിയില്ല, ദീർഘമില്ല, ചന്ദ്രക്കലയില്ല, ഒന്നുമില്ലാതെ വെറും അക്ഷരങ്ങളുടെ മാത്രം ഉച്ചാരണമുള്ള ഒരു പച്ചക്കറി ഏതാണ്? ദീർഘം വള്ളി ഒന്നുമില്ലാത്ത അക്ഷരങ്ങളുടെ മാത്രം, അക്ഷരങ്ങളുടെ ഉച്ചാരണം മാത്രം ആ പച്ചക്കറി ഇവിടെ ഉണ്ട്. പടവലങ്ങയാണോ? പടവലങ്ങയാണോ? പടവലങ്ങ അല്ലേ? പടവലങ്ങ ആണോ? അതിന്റെ അകത്തൊന്നും വള്ളി പുള്ളി ദീർഘം ഒന്നുമില്ലല്ലോ. പടവലങ്ങ. അതോടെ ഇവിടെ ഉണ്ടോ? എവിടെ ഉണ്ടോ എന്ന് അറിയില്ല. ഞാൻ പിന്നെ ഇവിടെ ഉണ്ട്. ഉണ്ടോ? ഒന്ന് നോക്കിയേ, ഒന്ന് നോക്കിയേ, 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 നോക്കിയേ. ഇവിടുത്തെ ഇവിടുന്ന് ഒന്ന് എടുത്ത വാ, നോക്കട്ടെ വാ. ഇതല്ലേ സംഭവം? ആ, നമ്മള് വിഷുവിനൊക്കെ കണിയൊക്കെ വെക്കുന്ന സംഭവത്തിലൊക്കെ സംഭവം. ഇത് ശരിക്കും ഈ പടവലങ്ങ എന്ത് ഉണ്ടാക്കുന്ന വറുത്ത്, എങ്ങനെയാണ് കഴിക്കുന്നത് ശരിക്കും? നമ്മൾ വറുത്ത് കഴിക്കും, ചിലപ്പം തൈര് ഒഴിച്ചിട്ട് അല്ലെ, പരിപ്പിന്റെ കൂടെ കഴിക്കും. എന്താണ് ശരിക്കും ടേസ്റ്റ്? എന്താ ശരിക്കും? അങ്ങനെ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഇല്ലാന്ന് തോന്നുന്നു. എന്തായാലും ഞങ്ങൾ പണ്ടത്തെ പടവലങ്ങ കുറച്ചുകൂടി ലെങ്ത് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം നീളം കുറഞ്ഞ് കുറഞ്ഞ് തടി കൂടിക്കൂടി വരും പടവലങ്ങയുടെ. പണ്ട് മെലിഞ്ഞിട്ട് നീട്ടായിട്ടായിരുന്നു പടവലങ്ങ ഉണ്ടായിരുന്നത്, പക്ഷെ ഇപ്പം തടി കുറഞ്ഞ പിന്നെ ഹൈറ്റ് കുറഞ്ഞ് തടിച്ച് തടിച്ച് വരികയാണ് പടവലം. അപ്പോൾ ഉത്തരം കറക്റ്റാണ്. പ ട വ ല ങ. ചന്ദ്രക്കല, ദീർഘം, അടപ്പം, വള്ളി, പുള്ളി ഒന്നും ഇല്ലാത്ത ഒരേ ഒരു പച്ചക്കറിയാണ് പടവലങ്ങ. അക്ഷരങ്ങളുടെ ഉച്ചാരണം മാത്രമേ ഉള്ളൂ, പ ട വ ല ങ എന്നുള്ള ഉച്ചാരണം മാത്രം. ഇത് കുറച്ച് കൂടുതലുണ്ടാവും. ആ, കുഴപ്പമില്ല. അപ്പം ഓരോ ദിവസം ഓരോ പിന്നെ ദിവസങ്ങളിൽ ഒരുപാട് ഓഫറൊക്കെ ഉണ്ട്. അപ്പൊ ഡെയിലി പിന്നെ എപ്പോ പർച്ചേസിംഗ് വരുന്നത്? എങ്ങനെ? ഒന്നുകിൽ ശമ്പളം കിട്ടിയ ഉടനെ വരും. അപ്പൊ എവിടെ ജോലി ചെയ്യണേ? ഞാൻ ടീച്ചറാണ്. ടീച്ചറാണ്? ചുമ്മാ അതല്ല, ടീച്ചറോടെ കളി. എവിടെ ഏത് സ്കൂളാണ് പഠിപ്പിക്കുന്നത്? ഞാൻ മുണ്ടേരി ഈസ്റ്റ് എൽ പി പടന്നോട്ട് കൊണ്ട. ഈസ്റ്റ് എൽ പി സ്കൂൾ. അവിടെ ഏത് സബ്ജക്ട്? എല്ലാ സബ്ജക്റ്റും. 4ാം ക്ലാസ്സിൽ. എത്ര വർഷമായിട്ട് ഇപ്പം? ഞാനിപ്പം 2016. 2016 പോയിട്ട് 2024 ആകുമ്പോഴത്തേക്ക് എത്ര വർഷമായി? 16 പോയിട്ട് 24 ആകുമ്പോഴേക്കും ചോദ്യം ചോദിക്കുന്നത്. പിന്നെ ഇന്ന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് പർച്ചേസ് ചെയ്യേണ്ടി വന്നു. സാധാരണ ഓഫറൊക്കെ മെസ്സേജ് ആയിട്ട് വരൂലേ? വരും. അപ്പൊ നോക്കിട്ട് വരും. ശരി.
അപ്പം എന്തായാലും 1000 രൂപയുടെ പർച്ചേസിന് ഓരോ കൂപ്പണുണ്ട്, കൂപ്പണുണ്ട് നറുക്കെടുപ്പിലോട്ട് ഗോൾഡ് കോയിനുണ്ട്. അതായത് 30 ദിവസമായിട്ട് 30 ഗോൾഡ് കോയിനാണ് സമ്മാനം കൊടുക്കുന്ന, കിട്ടിട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമ്മാനം കൊടുക്കാം. റെഡി? ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്താക്കോടെ എപ്പിസോഡ് നമ്മുടെ ഗ്രീൻ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന്. അതായത് ഗ്രീൻ ഹൈപ്പർ മാർക്കറ്റിൽ NRI ഫസ്റ്റ് നടക്കുകയാണ്. അതായത് പിന്നെ 10 July to September 10. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കൂടി പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് എപ്പിസോഡ് ചിത്രീകരിച്ചത്. വള്ളി പുള്ളി ദീർഘം ചന്ദ്രക്കല ഒന്നുമില്ലാത്ത മലയാളത്തിലെ അക്ഷരങ്ങളുടെ ഉച്ചാരണം മാത്രമുള്ള പച്ചക്കറി ഏത് എന്നുള്ള ചോദ്യത്തിന് പടവലങ്ങ എന്നുത്തരം പറഞ്ഞ ടീച്ചറാണ്. ടീച്ചർക്കുള്ള സമ്മാനമാണ് നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു ചെറിയ സമ്മാനമുണ്ട്. പിന്നെ നമ്മുടെ ഗ്രീൻ സൈബർ മാർക്കറ്റ് നൽകുന്ന മറ്റൊരു ചെറിയ സമ്മാനം കൂടി. അപ്പോൾ കാണാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, സന്തോഷം. ഓക്കെ, താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്രാക്കുള്ളിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ്. നമ്മൾ എപ്പിസോഡ് ചിത്രീകരിച്ചത് ഗ്രീൻ സൈബർ മാർക്കറ്റ്, കണ്ണൂർ ക്യാപിറ്റൽ മാളിലെ ഗ്രീൻ സൈബർ മാർക്കറ്റിലാണ്. ഇവിടെ ഉള്ളൊരു സവിശേഷത പ്രേക്ഷകരായിരിക്കും എത്തിക്കുക എന്നുള്ളത് കൂടിയാണ് നമ്മൾ എപ്പിസോഡ് ചിത്രീകരിച്ചത്. അതായത് 10 July ആരംഭിച്ചിരിക്കുകയാണ്. 10 August നീടുക്കുന്ന NRI ഫസ്റ്റ്. ഒരുപാട് സമ്മാനങ്ങൾ, ഒരുപാട് ഓഫറുകൾ ഒക്കെയുണ്ട്. കൂടാതെ ഓരോ 1000 രൂപയുടെ പർച്ചേസിനും ഓരോ കൂപ്പണുണ്ട്. അതിലൂടെ നറുക്കെടുപ്പിലൂടെ ഡെയിലി ഓരോ ഗോൾഡ് കോയിൻ സമ്മാനമായിട്ട് നൽകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവരെ സേവർ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഗ്രീൻ സൈബർ മാർക്കറ്റിലേക്ക്, NRI ഫസ്റ്റിലേക്ക്. അപ്പോൾ ഇങ്ങനെ, അപ്പോൾ ഇന്നത്തെ കളിയുടെ പൂർണ്ണമാകുകയാണ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ. മൊബൈലുകൾക്കും കമ്പ്യൂട്ടറുകൾക്കും ലാപ്ടോപ്പിനും ഒക്കെ ആയിട്ടുള്ള ഏറ്റവും നല്ല സർവീസ് നൽകുന്ന, വിലക്കുറവുള്ള, ഗുണമേന്മയുള്ള ഏറ്റവും വലിയ സ്ഥാപനമാണ് നമ്മുടെ കണ്ണൂരുള്ള ഇമേജ്. മറക്കണ്ട, ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ. ഇന്നത്തെ എപ്പിസോഡ് ഇവർ പൂർണ്ണമാകുകയാണ്. വീണ്ടും കാണാം അടുത്ത അധ്യായത്തിൽ.